നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക്. ഇന്ന് കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി കോളിഫ്ലവർ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വരി വെച്ചതാണ്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച്, വെളിച്ചെണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഇനി 2 സവാള അരിഞ്ഞത് എണ്ണയിലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായി വാടി വരുമ്പോൾ 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇല്ലാതെയും നല്ലത് തന്നെയാണ്. ഇനി തക്കാളി ഒന്ന് ചെറുതായി വാടി വരുമ്പം കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. വാടി വന്ന് തക്കാളിയും ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാം. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ വണ്ണത്തിൽ അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും. പിന്നെ തിളപ്പിച്ച് വെള്ളം ഊറ്റാൻ പാടില്ല. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആവശ്യത്തിന്. എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് പോകട്ടെ. അടച്ചു വെക്കാം. കുറച്ച് നേരമായി. ഇനി അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി പോകാനുണ്ട്. ഒന്നുകൂടി അടച്ചു വെക്കാം. ഇപ്പം വെന്തിട്ടുണ്ടാവും. അടപ്പ് തുറന്ന് ഫ്ലവർ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വറ്റാനുണ്ട്. ഇത്രയും വെള്ളം വറ്റാനുണ്ട്. ഒരുപാട് പുള്ളി വറ്റണ്ട, കുറച്ച് ഇങ്ങനെ വെക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരും. കുറച്ച് കൂടാനും പാടില്ല. നമ്മൾ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.